ആരെങ്കിലും ഒരു യു ഡി എഫുകാരൻ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരൻ ഇത്രയും വലിയ കലാപാഹനം നടത്തിയ അനിൽ ആന്റണിയുടെ പ്രസ്താവന പിൻവലിക്കണമെന്നോ അത് ശരിയായില്ല എന്നോ അത് തിരുത്തണമെന്നോ ഒന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വാക്കെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സൈനികൻ നടത്തിയ കുറ്റകൃത്യം വ്യാജമാണെന്നറിഞ്ഞിട്ടും തിരുത്തുകയോ മാപ്പ് പറയുകയോ ചെയ്യാതെ കേരളത്തിൽ നടന്നത് ഇസ്ലാമിക തീവ്രവാദമാണെന്ന് പറയുന്ന കേരളം കണ്ട വലിയ ഭീകരനായി വളരുകയാണ്. തമിഴ്നാടൻ വടിവേലു അഭിനയിച്ച ഒരു സിനിമയുണ്ട്. അദ്ദേഹം ഒരു കള്ളനാണ്. ആ കള്ളനൊപ്പം മൂന്നാല് ശിഷ്യന്മാരുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് കക്കാൻ വേണ്ടി കയറുന്നു, കക്കുന്നു. അവിടുന്ന് മോഷണം മുതലൊക്കെ എടുത്ത് ഇറങ്ങാൻ നേരത്ത് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഈ സ്ഥലത്തെല്ലാം മുളക് പൊടി വിതരണം. എന്തിനാണെന്ന് ചോദിക്കും. അപ്പോൾ ശിഷ്യന്മാരോട് പറയും, മുളക് പൊടി വിതറിക്കഴിഞ്ഞാൽ പോലീസ് നായക്ക് മണം പിടിച്ചിട്ട് ഇവിടത്തേക്കും എത്താൻ കഴിയില്ല, അതൊരു എളുപ്പ വഴിയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും മുളക് പൊടി വിതരണമെന്ന് പറഞ്ഞിട്ട് ആശാനം കടങ്ങ് മാറുകയാണ്. ശിഷ്യന്മാർ അവിടെ മുളക് പൊടി വിതരാൻ വേണ്ടി തുടങ്ങുകയാണ്. ആകെ പുകഴ്ത്തുകയാണ്, ആശാന്റെ ബുദ്ധി അപാരം തന്നെ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആശാൻ പറഞ്ഞതാണല്ലോ, അതനുസരിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. സംഭവം കഴിഞ്ഞു. പീറ്റേഴ്സൻ രാവിലെ ഉറക്കം എഴുതുമ്പോഴേക്കും വടിവേലിൻ്റെ വീട്ടിൽ പോലീസാണ്, കൂട്ടിന് ഈ ശിഷ്യന്മാരുമുണ്ട്. സംഗതി എന്താണ്? അപ്പോൾ തലേദിവസം ഈ മുളക് പൊടി അവിടെ വിതറിയില്ലേ എന്നുള്ള ചോദ്യമാണ് ശിഷ്യന്മാരോട് ചോദിക്കുന്നത്. മുളക് പൊടിയൊക്കെ വിതറിയിട്ടുണ്ട് എവിടം വരെ? പോലീസ് നായക്ക് മണം പിടിച്ച് തന്നിലേക്ക് എത്തരുതെന്ന് വിചാരിച്ചിട്ട് വടിവേലു കിടന്നുറങ്ങുന്ന ആ കട്ടിലിൻ്റെ താഴെ വരെ മുളക് പൊടി ഒരു അടിപോലും വിട്ടുപോകാത്ത നിലയിൽ വിതറിയിട്ട് വന്നിരിക്കുകയാണ് ഈ ചങ്ങായിമാർ, ആര്? ശിഷ്യന്മാർ. അപ്പോൾ എന്തായി? പോലീസിനെ പിടിക്കാൻ വളരെ എളുപ്പത്തിലുള്ള പണിയായി കൊടുത്തു. ഏകദേശം ഇതേ നിലയിലാണ് ഇന്നലെ കടയ്ക്കലിൽ അറസ്റ്റ് ചെയ്ത സൈനികനും സൈനികൻ്റെ സുഹൃത്തും. പെയിൻറ്റ് വാങ്ങിച്ചത് അദ്ദേഹവും സുഹൃത്തും കൂടിയിട്ടാണ്. പെയിൻറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയതോ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ഒരു ടൗണിൽ. അവിടെ പോയിട്ട് പെയിൻറ്റ് വാങ്ങിച്ചിട്ടോ വളരെ ഈസിയായിട്ട് ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് അങ്ങോട്ട് കൊടുത്തു. സംഗതി സിമ്പിളാണ്. ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് കൊടുത്താൽ തന്നെ ആർക്കും പിടികൂടാൻ കഴിയില്ലല്ലോ. ഇവനൊക്കെ സൈന്യത്തിലെടുത്ത ആളാണ് ആദ്യം തലക്കെട്ടടിക്കാൻ. സംഗതി എന്തായാലും ആ കള്ളം എട്ട് നിലയിൽ പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്ത് നൂറാവർത്തി ഈ സാധനം പ്രചരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരാവർത്തി പോലും ഇതിൻ്റെ സത്യാവസ്ഥ ആൾക്കാർക്കിടയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ഏറ്റവും സങ്കടകരമായ കാര്യം കൂടി ഇപ്പോൾ ഉണ്ട്. നമ്മുടെ കോൺഗ്രസ് നേതാവ് എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അറിയാൻ അദ്ദേഹം താല്പര്യമുണ്ട്. ചങ്ങായി ഇങ്ങനെ ഈ കാവ്യ നിറത്തിലുള്ള തലപ്പാവൊക്കെ വെച്ചുകൊണ്ട് മൈക്കിന് മുന്നിൽ നിന്നുകൊണ്ട് ഗണപതി ഭഗവാനെ ഗണേശ്ജി എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള മണ്ടത്തരങ്ങൾ മാത്രമേ എഴുന്നള്ളിക്കൂ എന്നൊക്കെ കരുതുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർത്തും മണ്ടന്മാരാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്നല്ല, ഈ കഴിഞ്ഞ ദിവസം നോർത്ത് ഇന്ത്യൻ സർക്കിളാകെ ചർച്ച ചെയ്ത ഒരു ട്വീറ്റിൻ്റെ ഉടമയാണ് അനിൽ കെ ആൻ്റണി എന്ന ആൻ്റണിയുടെ സൽപുത്രൻ. എന്താണ് സംഗതി എന്നറിയോ നിങ്ങൾ? കേരളം മതതീവ്രവാദികളുടെ നാടാണ് എന്ന് അനിൽ ആൻ്റണി ചെയ്തിരിക്കുന്ന ഒരു ട്വീറ്റ് രാജ്യത്തിൻ്റെ നോർത്തേൺ സർക്കിളിൽ ആകെ ചർച്ച ചെയ്യപ്പെട്ടു. ഒരു തരത്തിലും സൗരജീവിതം നടക്കാത്ത ഒരു നാട്, സൈനികനായിരിക്കുന്ന ഒരാൾക്ക് പോലും രക്ഷയില്ലാത്ത സംസ്ഥാനമാണ് കേരളം തുടങ്ങി പല രീതിയിൽ അതിൻ്റെ വേർഷങ്ങൾ പോവുകയാണ്. എ സെർവിംഗ് ജവാൻ വാസ് അസാൾട്ടഡ്, ഹിസ് ഹാൻഡ്സ് ടൈസ് അപ്പ് ആൻഡ് പി എഫ് ഐ വാസ് പെയിൻ റിട്ടേൺ ഓൺ ഹിസ് ബാക്ക് ബൈ ആൻറ്റി സോഷ്യൽ മിസ്ക്രീൻസ് ഇൻ കൊല്ലം, കേരള യെസ്റ്റർഡേ. സഡൻ ആൻഡ് ഷോക്കൺ ദാറ്റ് ഈവൺ അവർ ആംഡ് ഫോഴ്സസ് പേഴ്സണൽ ഹൂ വെയർ അവേ മച്ച് ഫോർ ദ ബ്രേവറി ആൻഡ് സാക്രിഫൈസസ് ഫൈൻ നോ സേഫ്റ്റി ഇൻ കേരള. കേരള അണ്ടർ ദ ഡോട്ട് ഡോട്ട് ഇൻഡി അലയൻസ് കോർ പാർട്ട്ണർ CPIM ഈസ് ബിക്കമിങ് എ ഡേഞ്ചറസ് റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഹോട്ട്സ്പോട്ട്. മനസ്സിലായല്ലോ കാര്യം. ഇത്രയും തീവ്രവാദ ചൊവ്വയുള്ള മതവർഗീയത പറഞ്ഞ് പറത്തുന്ന കേരളത്തിൽ ബോധപൂർവമായ കലാപശ്രമം നടത്തുവാനുള്ള പരിപാടിയായിരുന്നു അനിൽ കെ ആൻ്റണിയും ടീമും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആ സൈനികനെയും സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത വേളയിൽ മാസങ്ങളായുള്ള പ്ലാനിംഗ് ആണെന്ന് മനസ്സിലായി. ആ മാസങ്ങളായുള്ള പ്ലാനിങ്ങിന് പുറത്താണ് ഇത്തരമൊരു സംഭവമെന്നും, ഒപ്പം തന്നെ സൈനികന് ജോലിയിൽ ഉയർച്ച കിട്ടുന്നതിനും തന്നെക്കാൾ തൊട്ടു മോളത്തെ പോസ്റ്റിലിരിക്കുന്ന ആളോടുള്ള അഭിപ്രായ വ്യത്യാസത്തിനും പുറത്താണ് ഇത്തരമൊരു കൃത്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ളതാണ് സൈനികൻ്റെ വേർഷൻ. അതായത് ഇത് കുറ്റകൃത്യം ബന്ധപ്പെടുത്തിയിട്ട് അദ്ദേഹം പറയുന്ന കാര്യമാണ്. എത്രത്തോളം വിശ്വസനീയമാണത്? ഇത്രയും മാസത്തെ പ്ലാനിങ്ങോടെ ഇങ്ങനൊരു സംഭവം നടപ്പിലാക്കണമെങ്കിൽ സംഗതി അതുമാത്രമായിരിക്കുമോ? ഈ സൈനികൻ പറയുന്നിടത്തായിരിക്കുമോ കാര്യങ്ങൾ? എന്തായാലും അനിൽ കെ ആൻ്റണിയുടെ ഈ ട്വീറ്റ് കൊണ്ട് കേരളമാകെ ലോ ആൻഡ് ഓർഡർ തകർന്നിരിക്കുകയാണ്. ഇവിടെ ഒരു തരത്തിലും ജീവിക്കാൻ വേണ്ടി പറ്റാത്തൊരു നാടാണ് എന്ന് മുദ്ര ഉത്തരപ്പെട്ടിട്ടുണ്ട് ഇവിടെ നോർത്ത് ഇന്ത്യൻ സർക്കിളിലെ സംഘികൾക്കിടയിൽ. സംഘികളത് വ്യാപകമായി ഈ ട്വീറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ വാട്സപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇത് തെറ്റാണെന്ന് മനസ്സിലായി, ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ലെന്നും തിരിഞ്ഞു. ഈ പറഞ്ഞ വാർത്തയും വ്യാജമാണ്, സൈനികൻ പറഞ്ഞിരിക്കുന്നതും വ്യാജമാണ്,
സൈനികൻ്റെ സുഹൃത്ത് കാര്യങ്ങളെല്ലാം വെടിപ്പായി പോലീസിനോട് പറഞ്ഞതുകൊണ്ട് തന്നെ സംസ്ഥാനം ബോധപൂർവമായി നടക്കാവുന്ന ഒരു വർഗീയ സംഘർഷത്തിൽ നിന്ന് കലാപത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. എന്നാൽ അനിൽ ആന്റണിയോ അദ്ദേഹം ചെയ്തിരിക്കുന്നതോ? കേരളത്തിൽ നിന്നുള്ള വ്യാജ വാർത്ത ട്വിറ്റർ അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഇന്ത്യ മൊത്തം പ്രചരിപ്പിക്കാനുള്ള പാലമാണ് അനിൽ ആന്റണി എന്ന തീവ്രവാദി. ഇന്നലെ നടന്ന വ്യാജ ചാപ്പ കേസും പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ഇതേ അനിൽ ആന്റണിയാണ്. കേരളത്തിൽ ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണെന്നും മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ നശിപ്പിക്കുകയാണെന്നും ഏത് നിമിഷവും ഹിന്ദു ആക്രമിക്കപ്പെടുന്ന ഇടമാണെന്നുമുള്ള വ്യാജ നിർമ്മിതിയുടെ പിതാവായി പ്രവർത്തിക്കുകയായിരുന്നു അനിൽ ആന്റണി. യഥാർത്ഥത്തിൽ സൈനികൻ നടത്തിയ കുറ്റകൃത്യം വ്യാജമാണെന്നറിഞ്ഞിട്ടും തിരുത്തുകയോ മാപ്പ് പറയുകയോ ചെയ്യാതെ കേരളത്തിൽ നടന്നത് ഇസ്ലാമിക തീവ്രവാദമാണെന്ന് പറയുന്ന കേരളം കണ്ട വലിയ ഭീകരനായി വളരുകയാണ് അനിൽ ആന്റണി എന്ന ആന്റണിയുടെ സ്വന്തം സൽപുത്രൻ. ന്യൂനപക്ഷം ഭൂരിപക്ഷത്തിന് കീഴടങ്ങി ജീവിക്കണമെന്ന് പറഞ്ഞ് മുതലിൻ്റെ വിത്തിൻ്റെ വകയാണ്. ആരെങ്കിലും ഒരു UDFകാരൻ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരൻ ഇത്രയും വലിയ കലാപാഹനം നടത്തിയ അനിൽ ആന്റണിയുടെ പ്രസ്താവന പിൻവലിക്കണമെന്നോ അത് ശരിയായില്ല എന്നോ അത് തിരുത്തണമെന്നോ ഒന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വാക്കെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പ്രസ് കോൺഫറൻസിലൂടെ, വാർത്താമാധ്യമങ്ങളിലൂടെ, ചാനലിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ, ഒരു UDFകാരൻ അനിൽ ആന്റണി പ്രചരണത്തിനെതിരെ പ്രതികരിച്ചായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഷോക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ദേശീയ മാധ്യമങ്ങളിലാകെ വാർത്ത വരികയാണ്. അതിനുശേഷം അന്തി ചർച്ചകൾ നടക്കുകയാണ്. അതിനുശേഷവും കേരളത്തിലും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചർച്ചകൾ നടന്നു. ജനൻ ടിവിയുടെ ഭാഗമായിട്ട് മെനഞ്ഞാതെ തന്നെ അന്തി ചർച്ച ഈ വിഷയത്തിനകത്തായിരുന്നു. ഇന്നലെ രാവിലെ മുതൽ അവർ ഫോളോ അപ്പ് വാർത്തയും കൊടുത്തു. ആർമിയുടെ ഇൻ്റലിജൻസ് വിങ് കടക്കലിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത ജനം ബ്രേക്ക് ചെയ്തു. എങ്ങനെയാണ് ആർമിയുടെ ഇൻ്റലിജൻസ് വിങ് കടക്കലിലേക്ക് എത്തുന്നു പറഞ്ഞുള്ള വാർത്ത ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നത്? രഹസ്യാന്വേഷണ രീതിയല്ലേ ഇൻ്റലിജൻസ് വിങ് എന്നൊക്കെ പറയുന്നത്? അതങ്ങനെ എളുപ്പത്തിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു സംഗതിയാണോ? അല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സംഗതികളൊക്കെ പ്ലാൻഡ് ആയിരുന്നു. എവിടെയോ അവർ വിചാരിച്ച രീതിയിൽ നടന്നില്ല, പൊട്ടിപ്പൊളിഞ്ഞത് പോയതാണ്. പക്ഷേ അനിൽ ആന്റണി എന്ന് പറയുന്ന തീവ്രവാദ ചൊവ്വയിൽ സംസാരിക്കുന്ന സംഘീയായിരിക്കുന്ന പഴയ കോൺഗ്രസ് സൈബർ സേനയുടെ തലവൻ ഇത്തരമൊരു പ്രതികരണം നടത്തിയിട്ടും അതിനെ കാണാതെ നടിക്കുന്ന കോൺഗ്രസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള തെറ്റുക എന്നുള്ളത് അത് ഈ നാടിനും നാട്ടുകാരോടും ചെയ്യുന്ന തെറ്റാണ്. ബോധപൂർവമായിട്ടുള്ള ഒരു കലാപ ശ്രമത്തിന് അനിൽ ആന്റണിയുടെ നേതൃത്വത്തിൽ നോർത്ത് ഇന്ത്യയിൽ ഒരു ട്വീറ്റ് പ്രചരിപ്പിക്കുക വഴി ഉണ്ടായിരിക്കുന്ന ഇമ്പാക്റ്റ് എത്രയാണ് അത് മനസ്സിലാകാത്തവരല്ല കേരളത്തിലെ കോൺഗ്രസ്സുകാരും UDFകാരും. എന്നിട്ടും തുടരുന്ന ഈ മൗനം എന്തിനാണ്? അദ്ദേഹം അനിൽ ആന്റണിയുടെ മകൻ എന്നുള്ള പരിഗണന കൊടുക്കുന്നതാണോ? ഇനി അതുമല്ല, കഴിഞ്ഞ കുറേ കാലം നിങ്ങളുടെ സൈബർ സേനയെ നയിച്ച തലവൻ എന്നുള്ള പരിഗണനയാണോ? എന്ത് തന്നെയാലും കോൺഗ്രസ്സുകാരും ഒന്ന് വ്യക്തമാക്കണം. ഇനി അടിയന്തരമായും നടപടിയെടുക്കേണ്ടത് സർക്കാരും പോലീസൊക്കെ ചേർന്നിട്ടാണ്. അഭ്യർത്ഥനയാണ്, കേരളത്തെ ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ അധിക്ഷേപിക്കുവാൻ, മതസൗഹാർദ്ദം പൂത്തുലയുന്ന ഈ നാട്ടിൽ സ്വൈര്യജീവിതം പോലും സാധ്യമല്ല എന്ന രീതിയിലുള്ള ചിത്രീകരണം വരുമ്പോൾ, വ്യാജ വാർത്തകൾ നിർമ്മിച്ചു വിടുമ്പോൾ, വ്യാജ ട്വീറ്റുകൾ പ്രചരിപ്പിച്ചു നൽകുന്നവർ, ഇവർക്കെല്ലാമെതിരായി കൃത്യമായ നിലയിൽ പോലീസ് നടപടികൾ ഉണ്ടാവണം. കേസുകൾ നൽകുവാൻ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തകരും സാധാ ജനവും തയ്യാറാവണം. അങ്ങനെ ഇവരെ വരിഞ്ഞ് മുറുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഇവരൊക്കെ പ്രചരിപ്പിക്കുന്നത് പോലെ കേരളം ജനവാസ യോഗ്യമല്ലാത്ത ഒരിടമായിട്ട്, മതസൗഹാർദ്ദം തീരെയില്ലാത്ത ഒരിടമായിട്ട് മാറാൻ അധികം നാളുകളൊന്നും വേണ്ട.